എന്നെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോയി നോക്കുമ്പോ ഒരു മീറ്റിങ്ങിനാന്ന്, അവരെ മീറ്റിങ്ങിനാന്ന്. അവിടെ വെച്ചാണ് മൂപ്പറെ കൊണ്ട് പറയിച്ചത്, സമസ്തക്ക് കയറ്റി കേസ് കൊടുത്താലും ബാക്കിയിലാലും നശിപ്പിക്കാനേ റബ്ബേന്ന് ചൊല്ലിക്കൊടുത്ത് മൂപ്പറ് ചൊല്ലി. അതിലുണ്ടായെന്നാണ് ഈ വിഷയം മൂപ്പറ് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മൂപ്പറെ സ്വന്തം ആള് തന്നെ ഇറങ്ങി വന്നിട്ട്, അതൊന്നുമല്ല, അത് ശരിയായ സുന്നികളുടെ സമ്മേളനം തന്നെയാണ്, ഇവരെ രണ്ടാളെയും സമസ്തയിൽ പുറത്താക്കി, എന്നെയും തങ്ങളെയും സമസ്തയിൽ പുറത്താക്കി എന്ന് ഉള്ളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു. അപ്പോ ശേഖരാ പറഞ്ഞ്, എന്റെ ഹംസനെയും ഉള്ളാളൻ തങ്ങളെയും സമസ്തയിൽ പുറത്താക്കിയെങ്കിൽ ആ പുറത്താക്കപ്പെട്ട സമസ്തയിലാണ് ഞാൻ. വല്ലാഹി വല്ലാഹി, എന്റെ കാത് കൊണ്ട് കേട്ടതാണ്, അതിലാണ് ഞാൻ, മറ്റൊന്നിനല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും ആ എറണാകുളം സമ്മേളനത്തിൽ പോണോ, ആറാം തീയതി സമ്മേളനത്തിൽ പോണോ പോകണ്ടേ, നിങ്ങളെ സംബന്ധിച്ചെങ്കിൽ പോകും അല്ലെങ്കിൽ പോവില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ പോകണം, പോയിട്ട് ഹക്കിനെ തുറന്ന് പറയണോ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും മന്ത്രിച്ചു. ആ സമയത്തിൽ തഹസൻപ്രൂത്തി എന്ന് പറഞ്ഞ മന്ത്രം മന്ത്രിച്ചിട്ട് അതിന് ഇജാസത്ത് ഞമ്മക്ക് തന്ന്, അങ്ങനെ പറഞ്ഞയച്ചതാണ്. എറണാകുളത്ത് പോയിട്ട് ഹക്ക് പറയാൻ വേണ്ടി പിന്നെ രണ്ടാമത് പറയുന്നത് എടല്ലോ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു കൊടുക്കലാന്ന്, എന്തല്ലോ പറയലാന്ന്. ആ പറഞ്ഞാളിപ്പോ മാറ്റി മാറ്റി പറയുന്നുണ്ട് പോലും, അല്ലെങ്കിൽ ബാക്കി ആളൊക്കെ എന്തല്ലോ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു നടക്കുന്നില്ല കാലമുണ്ട്. സമസ്ത യഥാർത്ഥത്തിൽ ഞങ്ങൾ നമ്മുടെ കേസാണ്, തങ്ങളെ ഏൽപ്പിച്ചതാണ്. തങ്ങള് ആ സമസ്ത ഏറ്റെടുക്കുകയും ചെയ്തു. തങ്ങൾ മരിച്ചതിന് ശേഷം, തങ്ങളെ ഹയാത്ത് കാലത്തിന് ശേഷം സംഭവങ്ങൾ പലതും ഉണ്ടായി, പല പ്രശ്നങ്ങളുണ്ടായ അവസരത്തിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ വാസ്തവത്തിൽ ഞങ്ങളെ ഒഴിവാക്കാൻ തീരുമാനിച്ച ആ അല്ല എറണാകുളം സമ്മേളനത്തിൽ പോകണമെന്ന് പറയുന്ന ആ യോഗത്തിൽ കൂടി. അപ്പൊ അന്ന് യോഗത്തിന് പാർട്ടി ഒഴിക്കുമ്പോൾ എല്ലാ യോഗത്തിനും തങ്ങളെ അധ്യക്ഷനാക്കല്. അന്ന് മഹാനായ സെക്രട്ടറി പാർട്ടിയെ വിളിച്ച്, പാർട്ടിയെ വിളിച്ചിട്ട് വന്നാസി അത്യവാട് മൂപ്പരനത് വരുന്നത്, തങ്ങളത് വരുന്നില്ല, തങ്ങളത് വേർക്കാൻ ക്ഷണിച്ചില്ല. ആ സമയത്തിൽ നമ്മൾ തങ്ങളെ ക്ഷമയെ പരിശോധിച്ചു, തങ്ങളൊന്നും ചെയ്തില്ല, മറ്റൊരാൾ അധ്യക്ഷനാക്കി യോഗം നടത്തി. പിന്നെ പിന്നീട് ഒരു കാര്യം പറഞ്ഞു, കേസ് സംബന്ധമായി സെക്രട്ടറി ഇതുവരെ എടുത്ത എല്ലാ നടപടികൾക്കും അംഗീകാരം കൊടുക്കണം, ആ കൊടുക്കാന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പറഞ്ഞു, ഇനി എടുക്കുന്ന നടപടിക്കും അങ്ങനെ അംഗീകാരം വേണോ. അപ്പൊ ഞങ്ങള് പറഞ്ഞു, ഏത് എല്ലാം സെക്രട്ടറി എടുത്ത എല്ലാം കമ്മിറ്റിക്ക് തന്നെ, ഇനി എന്തെല്ലാം എടുക്കുന്ന അതിനൊക്കെ അംഗീകാരം കൊടുക്കണം എന്ന് ഞങ്ങൾ അറിയിച്ചില്ല. അവർ പക്ഷെ കളവുണ്ടെങ്കിൽ ആ കളവ് കേരള മുസ്ലിം കടെ ആധികാരിക സാംസ്കാരിക സംഘടനയായ സമസ്ത പ്രചരിപ്പിക്കാന്നു പറഞ്ഞാൽ ശരിയാവില്ല. അവിടെ കളവുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം. അപ്പൊ പറഞ്ഞു, 34 ആളാ പറയുന്നത് കളവില്ലാന്ന്, നിങ്ങൾ 6-6 പറയുന്നത് കളവുണ്ട്. ഏ ബലമുണ്ടായത് എങ്ങനെയാന്ന് മനസ്സിലായില്ല. അവിടെ വെച്ചിട്ടുള്ള തങ്ങള് ആ നേതൃത്വത്തിന് മുമ്പിൽ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നമായ ആയത്തോതിയിട്ട് ഈ കസാല ഞങ്ങൾക്ക് നൽകിയത് ഹക്കിനെ പറയാനാണ്, ബാത്തിലിനെ പറയാനല്ല. ഹക്കിനെ പറയുന്ന കസാലയിൽ മാത്രമേ ഞങ്ങൾ ഇരിക്കുകയുള്ളൂ. ഇവിടെ വെച്ച് ബാത്തിൽ കളവ് കറയണെന്ന് പറഞ്ഞാൽ ഈ കസാല ഞങ്ങൾ ഇരിക്കൂല, ഞങ്ങൾക്ക് ഈ കസാല വേണ്ട, ഒരു കാലത്തും ഈ കസാലയിലേക്ക് വരാനുള്ള തോപ്പിക്ക് ചെയ്യാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി വന്നതാണ്. അന്ന് കുറെ ആളെല്ലാം കൂട്ടിക്കൊണ്ട് പോയിരുന്നു, വല്ലപ്പോഴും നല്ല ആളെ എടുത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് കട്ടിലുമെല്ലാം കയറ്റിട്ട് സമസ്തന്റെ മുകളിൽ കയറ്റി വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്കെന്ത് വോട്ട് വന്നിനി ഇറങ്ങി വന്നതാണ്. തങ്ങളും ഞങ്ങള് ഇറങ്ങി വരുമ്പോ റോഡിന്റെ ഇരു പാർശ്വങ്ങളിലും ഞങ്ങളെ കൂക്കി വിളിക്കാനായി നിരവധി സമുദായത്തിന്റെ ആളെ അണിനിരത്തിയിരുന്നു.
പക്ഷെ സത്യത്തിന്റെ മുഖം, സത്യത്തിന് വേണ്ടി തുറന്നു പറയുന്ന മുഖമായ ബഹുമാനപ്പെട്ട താജുല്യമായ മുഖം നോക്കിയപ്പോൾ ഒരക്ഷരം ഉരിയാടാൻ കാമ എന്ന് പറയാൻ ആളുണ്ടായില്ല. വളരെ ധൈര്യത്തോടു കൊടുത്തിന് ഇങ്ങോട്ട് വന്നു. ഞങ്ങള് പ്രവർത്തനം ആരംഭിച്ചു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. എന്നിട്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ വെച്ചിട്ട് തങ്ങളോട് ആടെ വലിയ പ്രശ്നമുണ്ടായി. എന്താണ് വിദ്യാഭ്യാസ അടുത്ത വിദ്യാഭ്യാസ യോഗത്തിന്റെ യോഗത്തില് ബോർഡിന്റെ യോഗത്തില് നാലാം ക്ലാസ്സിലെ അഖിലാക്കിലെ പാഠത്തെ കുറിച്ച് ചർച്ചയായി. അഖിലാക്കിലെ പാഠത്തിൽ എന്നാ വഹാബിയേക്കും മൗദൂദിയേക്കും മറ്റേ കാദിയേക്കും സലാം ചെല്ലരുതെന്നുണ്ട്. ആ വിഷയത്തെ കുറിച്ച് ചർച്ചയായി. തങ്ങളുണ്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ, തങ്ങളുണ്ട്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ആള് പറഞ്ഞ പാഠം മാറ്റിക്കളയാണ്. അപ്പൊ പറഞ്ഞു വളരെ ആള് പറഞ്ഞ ആഴ്ച പാഠം മാറ്റിയാത് ആക്കി തിരിഞ്ഞു അതുകൊണ്ട് ബുക്കേനെ മാറ്റിക്കളയാണ്. അപ്പൊ തങ്ങള് ഞാൻ പറയാണ് താജുലമായ ധൈര്യത്തെ കുറിച്ച് ഞാൻ പറയാണ്. അവരെ ഹക്കിന്റെ മേൽ ഉറച്ചു നിന്നവരാണെന്ന് മനസ്സിലാക്കാൻ പറയുന്നതാണ്. പാഠം മാറ്റാനും ബുക്ക് മാറ്റാനും ഞങ്ങൾ അനുവദിക്കൂല. എന്നിട്ട് ഉസ്താദോടാ പറയുന്നു, നേരെ ഉസ്താദോട്. ഉസ്താദ് കുറെ സമുദായത്തിന്റെ ആളെ കൊണ്ട് ഞങ്ങളെ കല്ലെറിയിച്ച് കൊല്ലാൻ ശ്രമിക്കുമല്ലേ, എന്നാൽ കല്ലെറിഞ്ഞ് കൊന്നാൽ അവിടെ വെച്ച് ജീവിതം അവസാനിച്ചോ, അവിടുന്നാണ് ജീവിതം അവസാനിക്കുന്നത്, അവിടുന്ന് കാണാം എന്ന് ധീരമായി പ്രഖ്യാപിച്ച് വന്നതാണ്. സമസ്ത നിങ്ങളെ കൈമിലൊന്നുമില്ല, അത് തീർച്ചയായിട്ടും ആ ഹക്ക് നമ്മളെ കൈമിൽ തന്നെ ഉണ്ട്. ആ മഹാനായ തങ്ങളുടെ ശേഷം ഏറ്റവും വിദ്യാഭ്യാസ യോഗ്യസ്ഥനായ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവരുകളെ ആ സ്ഥാനം ഏൽപ്പിച്ചു. അതിന് പറ്റിയാളാണ്. 94 വയസ്സ് ജീവിച്ചെങ്കിൽ സമസ്തയുടെ 50 കൊല്ലത്തെ ചരിത്രത്തിൽ അതിന്റെ ആവിർഭാവ കാലഘട്ടം മുതൽ സമസ്തയിൽ ആദ്യമായി മെമ്പർഷിപ്പ് എടുത്തത് കേരള എം എ തലമായുടെ സംഘടനയായ സമസ്തയുടെ സംഘടനയായ മുല്ലക്കോയത്തങ്ങൾ പ്രസിഡന്റായ ആ മുസാഫനന്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറിയായ പാങ്ങിൽ അഹമ്മദ് നിസാർ അവരുകളിൽ നിന്ന് നേരിട്ട് മെമ്പർഷിപ്പ് വാങ്ങിയാളാണ് എം എ. അവരെ ശിഷ്യനാണ്. അങ്ങനെ സമസ്തന്റെ പാരമ്പര്യം നമുക്ക് തന്നെ ഉണ്ട്. അത് നമ്മുടെ കൈശാളുള്ളത് ആ എം എ ആണ്. പിന്നെ സമസ്തക്ക് പേരുണ്ടാക്കിയെന്ന് മാത്രമല്ല, ഏത് വാസ്തവത്തിന്റെ ഏത് രംഗത്ത് നോക്കിയാലും എമ്മനെ കാണാൻ സാധിക്കും. 48 വലിയ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കാൻ അറിയാം, പുസ്തകാരന്മാർക്കറിയാം, സാഹിത്യകാരന്മാർക്കറിയാം. അതെല്ലാം അവർക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്ത ആളാണ്. അങ്ങനെ സമസ്തന്റെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കമുള്ള ഒരു മെമ്പർ ആരാന്ന് ചോദിച്ചാൽ എം എയാണ്. ആ എം എ ഉസ്താദ് അവർകള് ഇന്നലെ വഫാത്തായിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഖബറിനെ അള്ളാഹു സ്വർഗത്തിന്റെ തോപ്പായി കൊടുക്കട്ടെ. റഹ്മാനായ തമ്പുരാനെ അവരെ ഖബറിനെ സ്വർഗത്തിന്റെ തോപ്പായി കൊടുക്കട്ടെ തമ്പുരാനെ. ഈ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്ത വിദ്യാഭ്യാസമായ പുരോഗതിക്ക് എല്ലാ പ്രതിഫലവും അവർക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. അതിന്റെ പ്രതിഫലം അവർക്ക് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും വഴി എന്റെ ജനാതിരി പ്രോസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഞങ്ങളെയും അവരെയും നിന്റെ സ്വാധീനങ്ങളായ ഇബാദത്തിന്റെ കൂട്ടത്തിൽ പെടുത്തണേ തമ്പുരാനെ. എമ്മിനെ പറ്റി പറയാൻ വേണ്ടി വിചാരിച്ചാൽ ആ സംഭവങ്ങൾക്ക് ഓരോരുത്തർ സംസാരിക്കാൻ പലതും പറയാൻ എന്റെ എന്നെ കൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ബുദ്ധി നിങ്ങൾക്ക് കുറച്ച് മതി, മനസ്സിലാക്കണം. അത്രയും വലിയ മഹാനായ എം എ ഉസ്താദിനെ കുറിച്ചിട്ട് ഞാൻ മനോഹരം എഴുതിയത് എം എ ഉസ്താദ് വിട വാങ്ങിയെന്നാണ്. മനോഹരമെന്റെ ഹെഡിങ് ഞാൻ നോക്കി, എം എ ഉസ്താദ് വിട പറഞ്ഞു എന്നാ. അത് പറയാൻ മാത്രമാണ് മനോരമയ്ക്ക് സാധിച്ചത്. ബാക്കിയുള്ളൊന്നും പറയണ്ട, ബാക്കിയുള്ള പത്രത്തിനൊന്നും പറയണ്ട. ആ ഈ സമൂഹത്തിന് സേവനം ചെയ്തവർ വിട്ടു പറഞ്ഞു. ഇനിയും ഒരുപാടും സേവനം ചെയ്യണം ആയിരുന്നു. അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ. നമ്മളെയും അവരെയും ആ ആദർശത്തിൽ ഉറച്ചു നിർത്തിക്കൊണ്ട് അതിൽ തന്നെ മരിക്കാൻ തോഫിക്കട്ടെ. അതിനാരെങ്കിലും തട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന അവരെയൊക്കെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അള്ളാഹു അക്ബർ. ഞാന് വിഷയം സംസാരിക്കുന്നില്ല. മദ്രസന്റെ
പുസ്തകം ചുട്ടതും അതിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിയതും ബാക്കിയുള്ളൊക്കെ ചരിത്രം എന്റെ നാട്ടിലാണ്. പക്ഷെ ഇപ്പൊ പറയാൻ നേരം എന്നെ കൊണ്ട് കഴിയും ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നത്. എല്ലാവരും കാര്യം മനസ്സിലാക്കി, എം എ ഉസ്താദും ചില വിദ്യാഭ്യാസ വിചക്ഷണനാണ്. ആരാണ്? ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ഒരു ബുദ്ധിമാനാണ്, ഒരു സമൂഹത്തിന്റെ ജനയിതാവാണ്. സമസ്തകാല ജമാഅത്തെ വാസ്തവത്തിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ കേരള അമീറും ഞാനും എമ്മയും കൂടി പുതിയങ്ങാടിലെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയപ്പോ ജമാഅത്തെ ഇസ്ലാമിന്റെ കേരള അമീർ പരസ്യമായി പറയുകയുണ്ടായി, വിദ്യാഭ്യാസ രംഗത്ത് രംഗത്ത് സമസ്ത കേരള ജമാഅത്തിന്റെ ചെയ്ത പോലെ സമരം ഒരു സംഘടനയും ചെയ്തിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു ജമാഅത്തുകാരൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അത്ര വലിയ നല്ല സേവനം ചെയ്ത മഹാനാണ്. അവരോടൊക്കെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്കട്ടെ. ആമീൻ ആമീൻ. അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ. ആമീൻ ആമീൻ. എന്ന് മാത്രം ദ്വാരുന്നു, എനിക്ക് സംസാരിക്കാനും കഴിയുന്നില്ല, സംസാരിക്കാനും കഴിയുന്നില്ല. സാധുവായ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദ്വാരക്കണം. ഇന്നത്തെ നിസ്കാരവും ഇഷാനസ്കാരവും ഞാൻ പറഞ്ഞ നിസ്കാരം നിന്നിട്ടാണ് നിസ്കരിച്ചത്. അത് മറ്റാളുടെ സഹായത്തോടുകൂടിയാവട്ടെ ഏതാണ്ട് കെട്ടി ഇരുന്നിട്ടേ കഴിച്ചിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ മരിക്കുന്നത് വരെ ഫർളായ നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ എനിക്ക് അവത് കിട്ടണം. ഞാൻ മറ്റൊരാളുടെ മേൽ ഭാരമാകുന്ന രൂപത്തിലാണെങ്കിൽ അള്ളാഹു എന്നെ പ്രിയം വെച്ച് കൊണ്ടുപോകണം. അത് നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് ആഭ്യത്തിന് ദ്വാരക്കൂന്ന് പറയാ, ദ്വാരക്കണം എന്ന് പറയുന്നുണ്ട്. ആ അവസ്ഥയിലല്ലാതെ മറ്റാളുടെ മേൽ ഭാരമായിട്ട് ഇവിടെ ജീവിക്കാൻ എനിക്ക് ആവശ്യമില്ല. നിങ്ങളാരും അതിന് ദ്വാരക്കുകയും ചെയ്യണ്ട. ഞാൻ മരിക്കുന്ന അവസരത്തിൽ ധനധരവരിയമുൽ മലായിക്കത്തു അവരെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സ്വർഗീയ സ്വർഗോത്തരവത്തിനുള്ള വിരിപ്പുകളുമായിട്ട് മലക്കുകളിൽ ഇറങ്ങി വരുന്ന ആ ഗണത്തിൽ എന്റെ റൂവിനെ പിടിച്ചു കിട്ടാൻ നിങ്ങളെല്ലാവരും ദ്വാരക്കണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കണം എന്ന് ഞാൻ വിശേഷിപ്പി അത്രമാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹുർ ദേവാന അലഹമുല്ലാ.